സ്വർഗത്തിൽ പോകണമെന്നല്ലേ നമ്മുടെ ഒക്കെ ആഗ്രഹം. അള്ളാഹുവിൻ്റെ ജന്നത്തിലേക്ക് എത്തണം, സ്വർഗലോകത്തേക്ക് എത്തണം, സ്വർഗലോകത്തേക്ക്. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. മുഹമ്മദ് കുഞ്ഞൊരു ഉദാഹരണം ഇങ്ങനെ പറയുന്ന, രാവിലെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനോട്, മുഞ്ഞ് ഇത് വായിച്ചതാണല്ലോ മുഞ്ഞ്, ഗർഭാശയത്തിലിരിക്കുന്ന ഒരു കുഞ്ഞിനോട് ഒരാൾ വന്ന് പറയാ, ഉദാഹരണം പറയണ്ടോ, കുഞ്ഞിനോട് ആരും പറഞ്ഞിട്ടില്ല, കുഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷെ ഉദാഹരണം പറയാ, കുട്ടിയെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് പുറത്തിറങ്ങട്ടോ, പിന്നെ ഈ വിശാലമായൊരു സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ കാല് സ്ട്രെച്ച് ചെയ്യാൻ കഴിയാതെ കിടക്കല്ലേ, ഇങ്ങനെ കിടക്കല്ലേ, അവിടെ നിനക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, അവിടെ ഓടാൻ പറ്റും, ലോങ് ജമ്പും ഹൈ ജമ്പൊക്കെ ചെയ്യാൻ പറ്റും, നീ റോഡിലൂടെ, അവിടെ റോഡൊക്കെ ഉണ്ടാവും, നീ അതിലെങ്ങനെ ഓടും, പിന്നെ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഭയങ്കര കളിയൊക്കെ ആയിരിക്കും, ഇവിടെ പതിനൊന്നും പറ്റൂലല്ലോ, അവിടെ നിനക്ക് എൻ്റെ ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടാവും, അവരൊക്കെ കാണാൻ പറ്റും, ഉമ്മയൊക്കെ ഉണ്ടാവും കൂടെ, നിനക്ക് വാപ്പയൊക്കെ ഉണ്ട്, അവരൊക്കെ കാണാൻ പറ്റും, നിനക്ക് അനുജന്മാരുണ്ടാവും, അനയത്തി ഉണ്ടാവും, ജ്യേഷ്ഠത്തി, ഇവരൊക്കെ കാണാൻ പറ്റും, ആ പിന്നെയൊക്കെ മുത്താപ്പി ഇളാപ്പയും മുത്തമ്മ ഇളയമ്മയും അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് തോന്നണില്ല കേട്ടോ, ഒരു കുട്ടി പറഞ്ഞു, നായിക്കോട്ടെ, അൽഹംദുലില്ലാ, സന്തോഷമുള്ള കാര്യമില്ല, ഞാൻ അങ്ങോട്ട് പോകാൻ റെഡിയാവാണ്. അങ്ങനെ ഭൂമിയിലേക്ക് വരുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കി, ആ പറഞ്ഞതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന പോലെ മുഅ്മിനീങ്ങളോട് ഇങ്ങനെ പറയണം. നാളെ അള്ളാഹിനെ കാണാൻ പറ്റും, അള്ളാഹുവിനെ എങ്ങനെയാണ് കാണാൻ നമുക്കറിയില്ല. ഗർഭാശയത്തിൽ കിടന്ന കുട്ടിനോട് ഭൂമിയിൽ റോഡുണ്ടെന്ന് പറഞ്ഞാൽ റോഡെന്താന്ന് തിരിയോ കുട്ടിക്ക്? ഉമ്മ വാപ്പാനെ കാണുന്നുണ്ടെങ്കിൽ കണ്ണു തുറക്കാൻ പറ്റാതെയാണ് കിടക്കണത് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ മുഅ്മിനീങ്ങൾക്കിത് വിശ്വസിക്കാൻ എളുപ്പമാണ്. നാളെ അള്ളാഹുവിനെ നീ കാണട്ടോ, നാളെ ഹബീബിനെ കാണാൻ കഴിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ അവിടെ സിറാത്തിൻ, അവിടെ സ്വർഗമുണ്ട്. ഫീഹാ മാ തഷ്തഹീഹിൽ അംഫുസു വതലദ്ദുൽ അഴയുൻ, നിനക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ സ്വർഗത്തിലുണ്ട് കേട്ടോ. അള്ളാഹു ജല്ല ജലാലു നിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടും കേട്ടോ. അവിടെ നിന്റെ വീട് ഒരു ചെറിയ വീടൊന്നല്ല, അവിടെ ലോകമാണ് അള്ളാഹു നൽകുന്നത്, ലോകങ്ങളാണ്. ഇതൊക്കെ പറയുമ്പോൾ വിശ്വസിക്കുന്ന മുഅ്മിനും വിശ്വസിക്കാത്തൊരു കാഫിറായ മനുഷ്യനും തമ്മിലുള്ള ഉദാഹരണം ഈ ഗർഭാശയത്തിൽ നിന്ന് കിടക്കുന്ന രണ്ട് കുട്ടികളെ പോലെ സങ്കല്പിച്ചാൽ മതി. മുഅ്മിനീങ്ങൾക്ക് അത് എളുപ്പമായിട്ട് മനസ്സിലാക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നമുക്ക് കാണാത്ത കാര്യം ഈ പറയരുന്നത് അല്ലേ. ഒരിക്കലും കാണാത്തൊരു ലോകത്തു നിന്നാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. ഇപ്പം നമ്മളിവിടെ പറയുന്നത് ഇത് തന്നെ അവസാനിച്ചു, ഇനി ഇവിടെ ഒന്നും പോകാനില്ല എന്ന് പറയാൻ അല്ല പറയാനുണ്ട് കേട്ടോ, ഇത് യാത്ര ഇവിടെ മധ്യയാണ്, ഇനി നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് പോകാനിരിക്കുകയാണ്. ഇത് സത്യസന്ധരായ ഹബീബായ അസ്സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞെന്നു, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ വചനമായ ഖുർആനിലും അള്ളാഹു പറഞ്ഞെന്നു, ആമന്ന വസദ്ദഖ്ന, ഞങ്ങൾ വിശ്വസിച്ചു റബ്ബേ, ഞങ്ങൾക്കത് ഉറപ്പാണ്, എന്നതിനപ്പുറഞ്ഞു ഒന്നും വേണ്ട. ഇതാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ റമളാനിൻ്റെ ഈ നോമ്പിനെ അവഗണിക്കല്ലേ, സ്വല്ലൂ ഖംസക്കും വസൂമൂ ശഹറക്കും വഅദ്ദൂ സകാത അംവാലിക്കും വഅത്ഇമൂ ദാ അംരിക്കും തദ്ഖുലൂ ജന്നത റബ്ബിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്, സ്വല്ലൂ ഖംസക്കും, നിങ്ങളുടെ അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങൾ നിർവഹിക്കണമേ. വസൂമൂ ശഹറക്കും, നിങ്ങളുടെ റമദാൻ മാസം നിങ്ങൾ നോമ്പെടുക്കണമേ. വഅദ്ദൂ സകാത അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിൽ സകാത്ത് കൊടുക്കാനുള്ളവർ കൊടുക്കണമേ. അംരിക്കും, നിങ്ങളുടെ കാര്യം ഉത്തരവാദിത്വം അള്ളാഹു ആരെയാണോ ഏൽപ്പിച്ചത് അവർ നിങ്ങൾ അനുസരിക്കണം. കുട്ടികൾ മാതാപിതാക്കൾ അനുസരിക്കണം, അധ്യാപകരനുസരിക്കണം, ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളെ അവരനുസരിക്കണം, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ അവരനുസരിക്കണം. അതീഴുതാ അംരിക്കും, നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അവരെ നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, നിങ്ങൾ റമദാൻ നോമ്പനുഷ്ഠിക്കണേ, അഞ്ചു നേരം നിസ്കരിക്കണേ. തദ്ഖുലൂ ജന്നത റബ്ബിക്കും, അല്ലാഹുവിൻ്റെ നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും.